ആർക്കും സുഖമല്ലേ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നും ഒരു വെറൈറ്റി സാധനമായിട്ടാ വന്നിരിക്കുന്നത്. എന്നാ ഇന്ന് ഉണ്ടാക്കുന്നേ? ഇന്ന് നമ്മളൊരു രസമാണ് ഉണ്ടാക്കുന്നേ. നമ്മൾ വെറുതെ രസത്തിന് പറയുന്നതല്ല. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രസമാ ഉണ്ടാക്കാനായിട്ട് പോന്നെ. അല്ലേ? അതെ, രസം എന്നൊക്കെ പറയുന്ന ഈ പണ്ട് തൊട്ടുള്ള ഒരു പണ്ടുള്ളവര് തൊട്ടേ വെക്കുന്ന ഈ രസം. ഓണത്തിന് നമ്മൾ ഈ സദ്യ ഒക്കെ വെക്കത്തില്ല, അതിന്റെ കൂട്ടത്തിൽ ഈ രസവും സാമ്പാറും കയ്യിലൊക്കെ ഒഴിച്ച് രസമൊക്കെ കുടിക്കുമ്പോ അതൊരു രസമാണ്. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കണം. പിന്നെ അതേപോലെ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യുമെന്നറിയാം, എങ്കിലും പുതിയതായിട്ട് വരുന്നവരോട് പറയാം നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണണം. സമയം കിട്ടുന്ന പോലെ നിങ്ങൾ എല്ലാരും സമയം കിട്ടുന്ന പോലെ കണ്ടാ മതി. അതെ, എല്ലാവർക്കും തിരക്കുകളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വലിയ സമയം കിട്ടുന്ന പോലെ കണ്ടാ മതി. പക്ഷെ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ഫുള്ളായിട്ട് കാണണം. നമ്മുടെ രസത്തിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി അതും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുക. കുറച്ച് മുളക് പൊടി ഞാനെടുത്തിവിടെ വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, കടുക്, ഇത് നല്ല ജീരകം, പിന്നെ ഉലുവ, യാപ്പില, മല്ലിയില, കുരുമുളക് പൊടിയെ, വാളംപുളി, വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിരിക്കുക. കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാൻ രസം വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളൊരു മൺചട്ടി എടുത്തിട്ട് അതെടുത്ത് നമ്മുടെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിക്കാം. അത് തന്നെ നമ്മുടെ മൺചട്ടി, പഴയ ചട്ടി. മൺചട്ടിക്കകത്തൊക്കെ വെക്കുന്ന ഒരു രസമാണ്. പ്രത്യേക മൺചട്ടി വെക്കുന്നത്. രസം വെക്കും, രസം വെക്കുന്നതിന്റെ ഇടയിൽ നമുക്കൊരു രസമായിട്ടുണ്ടാക്കുന്നത്. അതെ, രസത്തിന്റെ കൂടെ ഒരു രസം. നമ്മൾ ഒഴിച്ച എണ്ണ നല്ലതായിട്ട് ചൂടായി. അതിനകത്തോട്ട് ഞാൻ ഈ കടുക് ഇട്ട് കൊടുക്കുക. അകത്ത് തന്നെ ഇച്ചിരി ഉലുവയും കൂടി ഇടുക. കടുകൊക്കെ അതേ നല്ലതായിട്ട് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ ഈ നല്ല ജീരകം ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം, ഇത്ര ഫുള്ളിടണ്ട, കുറച്ച്. ഇതിലേക്ക് ഞാൻ ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി അരിഞ്ഞ, ഒരു തക്കാളി അരിഞ്ഞ, അത് നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കണം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ കുരുമുളക് പൊടി ഉണ്ടെങ്കിലും നമ്മുടെ രസത്തിനൊരു ഇതുള്ളു, ഒരു രസമുള്ളൂ. രസത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക. അകത്തോട്ട് 1/2 സ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മല്ലിയിലയും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയേക്കാളി നമ്മൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്നതിനൊരു പ്രത്യേക രുചിയാണ്. കടയിൽ നിന്നാണെങ്കിൽ ചുമ്മാ മുളകും പുളിയും അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് ഇങ്ങനെ നല്ലതായിട്ട് വഴട്ടി വെക്കാം. നമ്മൾ ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് പിഴിഞ്ഞിട്ട് ആ പിശുടൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം ആ പുളിയിലോട്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്നുകൂടി പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം, കാരണം ഇത് ഒത്തിരി കുറുകിയായിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമ്മൾ ഈ കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. കായമില്ലെങ്കിൽ എന്ത് രസം. ഇപ്പം കായം കൂടി ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കണം. തിളച്ച് നല്ല മണമുണ്ട്. മല്ലിയിലയും കരിയാപ്പിലയുടെയും പിന്നെ ഇത് വെളുത്തുള്ളി എല്ലാം കൂടിയുള്ള നല്ലൊരു മണം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കുടിച്ചു നോക്കണം. അത് തന്നെ, ഇതൊന്ന് കുടിച്ചു നോക്കണം.
നല്ല ഇതായിട്ടുണ്ട്. നമ്മുടെ രസം എല്ലാം റെഡിയായല്ലേ മാ? അതെ തന്നെ എല്ലായി. അത് പൊടിക്ക് ഇച്ചിരി കുടിച്ചു നോക്കാനായിട്ടായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി തണുക്കാൻ വെച്ച് അല്ലേ കുപ്പി ഗ്ലാസ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതെ, പൊടിയെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇച്ചിരി ഒഴിച്ചാൽ മതി അല്ലേ? ഇച്ചിരി ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇച്ചിരി ചോറും ഒക്കെ ആയിട്ട് തിന്നാം. അതെ അതെ, എന്താണ്ട് നമ്മള് വെച്ച ആ രസം പൊടി അതിന്റെ ഇത് നോക്ക, ടേസ്റ്റ് നോക്കാൻ പോവുക. അപ്പൊ രസത്തിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം. കളറ് കണ്ടു നല്ല രസമുണ്ട് അല്ലേ? ഇനി നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. നല്ല രസം, ഈ നല്ലൊരു മസാലയൊക്കെ വന്നിട്ട് കുടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ട്. മസാല അല്ല ഇത്, കായവും അതിന്റെ എല്ലാം കൂടെ ഒരു മസാല വന്നിട്ട്. ഈ സംഭവങ്ങളൊക്കെ ഇടുമ്പോ ഒരു മസാല രസം എല്ലാരും കുടിക്കും. രസം ചോറൊക്കെ കൊണ്ടിട്ട് രസം കുടിക്കുന്ന അതൊരു ഇതാ. വയറിനൊക്കെ നല്ല ഇതാ, ദഹനത്തിനൊക്കെ നല്ല സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എരിവും പുളിയും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ടേസ്റ്റാ. അതുകൊണ്ട് നിങ്ങൾ വെച്ച് നോക്കിക്കോ, നല്ലതായി രസം ഇങ്ങനെ വെച്ചാ. ഈ വെള്ള ചോറ് അല്ലെ, നല്ല ചൂടോടെ നല്ല വെള്ള ചോറ് എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി രസമൊക്കെ ഇട്ടിട്ട് ചമീനും ഉണ്ട്. ചമീൻ ഇല്ല തന്നെ ആ രസം കൂട്ടിയിട്ട് ഇങ്ങനെ തിന്നുന്ന ഒരു പ്രത്യേക ടേസ്റ്റാ. അതെ, ഇത് ഇച്ചിരി പ്രത്യേകതയുള്ള രസം. ഇത് സാധാരണ പോലെ വെക്കുന്ന രസം അല്ല. അല്ല, ഇത് ഇച്ചിരി എല്ലാം കൂടി ചേർത്തോളാം. സാധാരണ നമ്മൾ എളുപ്പത്തിന് വെക്കുവാണെങ്കിൽ ഇത്രയും ചേർക്കത്തില്ല. രസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് നമ്മുടെ കമന്റിലോട്ട് അറിയിക്കണം അല്ലേ? അതെ. പിന്നെന്താ ചെയ്യണ്ടേ? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ രസം അല്ലേ, എല്ലാരും ഒന്ന് ഉണ്ടാക്കട്ടെ രസം. അത് തന്നെ, എല്ലാരും ഒന്ന് ഉണ്ടാക്കി എല്ലാവർക്കും ഇച്ചിരി രസമാകട്ടെ. അതെ, പൊടിക്ക് അത് നല്ല രസമായി. അതാ പൊടി അത്ര ഇതായിട്ട് പറയുന്നത്. അപ്പൊ എല്ലാരും ഇതൊന്ന് ശരിയായി എടുത്ത രസം അങ്ങ് കുടിച്ചു കണ്ടോ. നമ്മൾ ഇച്ചിരി എടുത്തോളൂ, ഇച്ചിരി എടുത്തോളൂ, എടുത്ത അങ്ങ് കുടിച്ചു. ഇത് ഇച്ചിരി മട്ട കിടക്കുന്നു. അപ്പൊ എല്ലാരും ഒന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ചോറുമായിട്ട് ഇത് തിന്നു അല്ലേ? അതെ. ഉമ്മച്ചി ഞാനും അതെ, ചോറുമായിട്ട് ഇനി മീൻകറി കൂട്ടി തിന്നില്ല. ഈ രസം കൂട്ടി വെച്ച് ചോറ് തിന്നിട്ട് കിടക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ടും ഉമ്മച്ചിയുടെ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ടും നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും ബൈ ബൈ.